റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിനോടൊപ്പമാക്കിയ തീരുമാനം ചരിത്രപരം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി റെയിൽവേയുടെ ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചത്. 131,000 കോടി രൂപയുടേതാണ് റെയിൽവേ ബജറ്റ്. റെയിൽ സുരക്ഷയ്ക്കായി 5 വർഷം കൊണ്ട് 100,000 കോടി രൂപ സമാഹരിക്കും. ഫോർ പാസഞ്ചർ സേഫ്റ്റി സംരക്ഷാ കോഷ് വിൽ ബി ക്രിയേറ്റഡ് എ സേഫ്റ്റി ഫണ്ട് വിത്ത് എ കോർപ്പസ് ഓഫ് റുപ്പീസ് 1,00,000 കറോഡ് ഓവർ എ പീരിയഡ് ഓഫ് 5 ഇയേഴ്സ്. തീർത്ഥാടനത്തിനും ടൂറിസത്തിനുമായി പ്രത്യേക തീവണ്ടികൾ പ്രഖ്യാപിച്ചു. IRCTC ബുക്കിംഗിനുള്ള സർവീസ് ചാർജ് നിർത്തലാക്കും. പുതിയ മെട്രോ റെയിൽ നയം പ്രഖ്യാപിക്കും. ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 500 റെയിൽവേ സ്റ്റേഷനുകൾ ഭിന്നശേഷി സൗഹൃദമാക്കും. 2019 എല്ലാ കോച്ചുകളിലും ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും. ബൈ 2019 ഓൾ കോച്ചസ് ഓഫ് ഇന്ത്യൻ റെയിൽവേസ് വിൽ ബി ഫിറ്റഡ് വിത്ത് ബയോ ടോയ്ലറ്റ്സ്. 7,000 റെയിൽവേ സ്റ്റേഷനുകളിൽ സോളാർ ഊർജം പ്രയോജനപ്പെടുത്തും. 3,500 കിലോമീറ്റർ പുതിയ റെയിൽവേ പാത കമ്മീഷൻ ചെയ്യും. റെയിൽവേ സംബന്ധിച്ച പരാതികൾ അറിയിക്കാനായി റെയിൽ മിത്ര സംവിധാനം ആരംഭിക്കും എന്നിവയാണ് ബജറ്റിലെ മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ. അതേസമയം റെയിൽവേയുടെ പൊതുമേഖലാ കമ്പനികളായ IRCON, IRCTC എന്നിവയുടെ ഓഹരി വിറ്റഴിക്കുമെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.